പാണ്ടിക്കാട് ഭാഗത്ത് കോടശ്ശേരി വീദനശ്ശേരിയിൽ വെച്ച് ബസ്സിലെ കണ്ടക്ടറെയും ക്ലീനറെയും മർദ്ദിച്ചതിനെ തുടർന്ന് ജീവനക്കാർ നടത്തിയ സമരം പിൻവലിച്ചു. പാണ്ടിക്കാട് ഇൻസ്പെക്ടർ റഫീഖ് വിളിച്ചു ചേർത്ത ചർച്ചയിലാണ് സമരം പിൻവലിച്ചത്. പാണ്ടിക്കാട് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓഫീസർ റഫീഖ് വിളിച്ചു ചേർത്ത ചർച്ചയിൽ സമരം പിൻവലിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ, നിയാസ് ചാലിയാർ, ഫിറോസ് ബാബു എരഞ്ഞിക്കൽ, മുനീർ കൈതക്കോടൻ, യൂനസ് മാഞ്ചേരിക്കാട്ടിൽ, രഞ്ജിത് വണ്ടൂർ, യാക്കൂബ് വലിയ പീടികയിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജീവനക്കാരെ മർദ്ദിച്ചവരുടെ പേരിൽ കേസെടുക്കാനും ബസ്സുകൾ സർവീസ് തുടരാനും തീരുമാനിച്ചു. കൊടശ്ശേരി വിതനശ്ശേരി ഭാഗത്ത് സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്ന കാരണത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ ഭാഗത്ത് ഓട്ടോറിക്ഷക്കാർ യാത്രക്കാരെ കയറ്റാൻ പാടില്ല എന്നും ആ ഭാഗത്തെ യാത്രക്കാരാണെങ്കിലോ ഞങ്ങളെ കയറ്റുകയും അവിടെ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്യണമെന്നല്ല തർക്കം നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഭാഗത്ത് തർക്കമുള്ളത് കൊണ്ട് പിടപെടി എയുമായി ബന്ധപ്പെട്ട് താഴെ ഭാഗത്ത് റോഡുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പോകുന്നതും വരുന്നതുമായ റൂട്ടുകളെ സംബന്ധിച്ച് നാളെയോ മറ്റന്നാളോ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ ബുധനാഴ്ച മുതൽ ഭാഗത്ത് നിന്നും തിരിഞ്ഞ് കുട്ടിപ്പാറ വഴി പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ഓടുന്നതിനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.